നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു ബോട്ട് അപകടമാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരുകയാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ഓരോ മണിക്കൂറിലും നമുക്ക് കിട്ടുന്നത്. ഈ പ്രദേശം മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിക്കുവാനിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, താനൂർ അപകടത്തിൽ പ്രധാനമന്ത്രി നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ്. മലപ്പുറം പരമനങ്ങാടി കേട്ടുങ്ങൽ ബീച്ചിൽ വിനോദയാത്രാ ബോട്ട് മുങ്ങിയുള്ള അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ മലപ്പുറത്തുണ്ടായ ബോട്ട് അപകടത്തിലെ ജീവഹാനിയിൽ ദുഃഖിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ദുരന്തത്തിൽ മരിച്ച ഓരോ വ്യക്തിയുടെയും അടുത്ത ബന്ധുക്കൾക്ക് PMNRF നിന്ന് 2 ലക്ഷം രൂപ സഹായധനമായി നൽകുമെന്നും വ്യക്തമാക്കി. മാത്രമല്ല, രാഷ്ട്രപതിയും അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യതലത്തിൽ വരെ ശ്രദ്ധ ആകർഷിച്ച ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യം ഒന്നാകെ ദുഃഖിക്കുകയാണ്, കേരളം ദുഃഖിക്കുകയാണ് ഈ ഒരു അപകടത്തിൽ. മലപ്പുറം താനൂരിലുണ്ടായ അതിദാരുണമായ ബോട്ട് അപകടത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ CPI സംസ്ഥാന കൌൺസിൽ നിശ്ചയിച്ചിരുന്ന പരിപാടികൾ മാറ്റിവെച്ചതായി സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ അറിയിച്ചു. പാർട്ടി സംസ്ഥാന ആസ്ഥാനമായ MN സ്മാരകത്തിന്റെ നവീകരണത്തിനായുള്ള ഇന്ന് നിശ്ചയിച്ചിരുന്ന തറക്കല്ലിടൽ തുടർന്ന് ചേരാൻ നിശ്ചയിച്ച പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ്, ഇന്നത്തെ വിവിധ യോഗങ്ങൾ എന്നിവ മാറ്റിവെച്ചിട്ടുണ്ട്. ബോട്ട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം 22 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ട് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് സർവീസ് നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. വൈകുന്നേരം 5 മണിക്ക് ശേഷം സാധാരണ യാത്രാ ബോട്ടുകൾ സർവീസ് നടത്താറില്ല. എന്നാൽ ഞായറാഴ്ച 5 മണിക്ക് ശേഷമാണ് അപകടത്തിൽപ്പെട്ട ബോട്ട് യാത്ര തിരിച്ചത്. അമിത ഭാരം തന്നെയാണ് അപകടത്തിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. അറ്റ്ലാന്റിക് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യബന്ധന ബോട്ടാണ് രൂപമാറ്റം വരുത്തി വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചതെന്നാണ് നിഗമനം. താനൂർ അപകടത്തിൽ ബോട്ട് ഉടമ നാസറിനെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇയാൾ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. നരഹത്യ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി. മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു ബോട്ട് യാത്രയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ബോട്ട് ഉടമ അപകടത്തിൽപ്പെട്ടവരുടെ ലിസ്റ്റും കൈമാറിയിട്ടില്ല. ബോട്ടിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നത് വ്യക്തമല്ല. എന്നാൽ കുറഞ്ഞത് 40 ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട്. ബോട്ടിന്റെ ഒരു വശം ചരിഞ്ഞതോടെ കുറച്ചുപേർ പുഴയിലേക്ക് ചാടിയെന്നാണ് ആദ്യമായി അപകട സ്ഥലത്തെത്തിയവർ പറയുന്നത്. തുടർന്ന് പേടിച്ച യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയായിരുന്നു. ആലപ്പുഴ പോർട്ട് ചീഫ് സർവേയർ കഴിഞ്ഞ മാസം ബോട്ട് സർവേ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി. മീൻപിടുത്ത ബോട്ട് ഒരു കാരണവശാലും രൂപമാറ്റം നടത്തി ഉല്ലാസയാത്രയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ബോട്ടിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യത്തിൽ അടക്കം പോലീസ് പരിശോധനയുണ്ടാകും. തുറമുഖ വകുപ്പ്, ഇൻലാൻഡ് നാവിഗേഷൻ എന്നിവരുടെ ലൈസൻസ് ബോട്ടിനുണ്ടെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം. ലൈസൻസ് നമ്പറും ബോട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.